നമസ്കാരം. വ്യവസായി രാജ്കുന്ദ്ര ഉൾപ്പെട്ട നീലചിത്ര നിർമ്മാണ കേസിന്റെ അന്വേഷണം മുറുകെ പ്രമുഖ പ്ലേ ബോയ് മോഡലായിരുന്ന ഇന്ത്യൻ താരവും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. കുന്ദ്രയെ കൊടുക്കാനുള്ള നീക്കങ്ങളുമായി രംഗത്ത് വന്നത് പ്ലേ ബോയ്ക്ക് വേണ്ടി തുണിയുരിഞ്ഞ് ഷെർലിൻ ചോപ്രയാണ്. കുന്ദ്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ മുംബൈ പോലീസിന് കൈമാറാൻ ഒരുങ്ങുകയാണ്. അതേസമയം കേസിൽ ഹാജരാകാൻ ഷെർലിൻ ചോപ്രയ്ക്ക് മുംബൈ പോലീസ് സമൻസ് അയച്ചു. ഇന്ന് രാവിലെ 11 ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ തനിക്ക് കുറച്ച് കാര്യങ്ങൾ അന്വേഷണ സംഘത്തെ അറിയിക്കാനുണ്ടെന്ന് നടി ഏതാനും ദിവസം മുമ്പ് ട്വീറ്റ് ചെയ്തിരുന്നു. മോഡലുകൾക്കും മറ്റുമായി രാജ്കുന്ദ്രയുടെ നേതൃത്വത്തിൽ മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരുന്ന ആംസ് പ്രൈം കമ്പനിയെക്കുറിച്ച് ഒട്ടേറെ വിവരങ്ങൾ കൈമാറാനുണ്ടെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന സൂചനകൾ. കുന്ദ്രയ്ക്ക് വേണ്ടി ഇവർ മോഡലായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല. മോഡലുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഷെർലിനെയും കുന്ദ്ര സമീപിച്ചിരിക്കാം എന്നാണ് നിഗമനം. അതിനിടെ കാൺപൂരിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രാജ്കുന്ദ്രയ്ക്കുള്ള 2 അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ അന്വേഷണ സംഘം ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപ ഈ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണിത്. രാജ്കുന്ദ്രയുടെ ഭാര്യയും നടിയുമായ ശില്പ െട്ടിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാനും സാധ്യതകളുണ്ട്. കുന്ദ്ര നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന വീഡിയോകൾ മാത്രമാണ് നിർമ്മിച്ചതെന്നുമാണ് ശില്പയുടെ പക്ഷം. ഇത് ശില്പയ്ക്കും നീലചിത്ര നിർമ്മാണത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു എന്ന സൂചനയായി കണക്കാക്കപ്പെടുന്നു. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് രാജ്കുന്ദ്ര സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബോംബെ ഹൈക്കോടതി ഇന്നത്തേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ പോലീസ് കസ്റ്റഡിയും ഇന്ന് അവസാനിക്കും. രാജ്കുന്ദ്രയുമായി ബന്ധമില്ലെന്നും ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല എന്നും നടി ഫ്ലോറ സൈനി പ്രതികരിച്ചു. കേസിൽ അവരുടെ പേര് ചില ചാനലുകളിൽ ഉയർന്നതിന് പിന്നാലെയാണ് അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിനിടെ രാജ്കുന്ദ്രയുടെ 4 ജീവനക്കാർ അദ്ദേഹത്തിനെതിരെ സാക്ഷികളാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചോദ്യം ചെയ്യലിൽ റാക്കറ്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ഇവർ നൽകിയതായി പോലീസ് അറിയിച്ചു. അന്തേരിയിൽ കുന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള വിയാൻ ഇൻഡസ്ട്രീസ്, JL സ്ട്രീമിംഗ് എന്നീ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിൽ രഹസ്യ അറകൾ മുംബൈ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. പുതിയതായി ചിത്രീകരിക്കാനിരുന്ന വീഡിയോകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കേസിൽ നടി ഗഹന വസിഷ്ഠിനും മറ്റ് 2 പോലീസ് സമൻസ് അയച്ചിരുന്നെങ്കിലും ഹാജരായിട്ടില്ല. ഇതേ കേസിൽ ഫെബ്രുവരിയിൽ അറസ്റ്റിലായ ഗഹന ജാമ്യത്തിലാണ്. ഇതിനിടെ കുന്ദ്രയ്ക്കെതിരെ സാമ്പത്തിക കുറ്റകൃത്യത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൈകാതെ കേസെടുത്തേക്കും. ഈ മാസം 19 അറസ്റ്റിലായ കുന്ദ്ര 27 പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് സമർപ്പിച്ച ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ ഇതുവരെ 11 അറസ്റ്റിലായത്. അതിനിടെ ശില്പയുടെ സഹോദരിയും മറ്റൊരു ബോളിവുഡ് താരവുമായ സമിത ഷെട്ടിയെ ആപ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന കാര്യം കുന്ദ്ര ഗൗരവമായി ആലോചിച്ചിരുന്നു എന്ന് ഗഹന വസിഷ്ഠ വ്യക്തമാക്കിയിരുന്നു. അർച്ചന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ കുന്ദ്രയുടെ ഓഫീസിൽ പോയിരുന്നു. അപ്പോഴാണ് ബോളി ഫെയിം എന്ന പുതിയ ആപ്പ് പുറത്തിറക്കാൻ കുന്ദ്ര ആലോചിച്ചിരുന്നതായി മനസ്സിലാക്കുന്നത്. ചാറ്റ് ഷോകൾ, മ്യൂസിക് ഷോകൾ, വീഡിയോകൾ, ഫീച്ചർ ഫിലിമുകൾ എന്നിവയാണ് ആപ്പിൽ ഉൾക്കൊള്ളിക്കാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ ചിത്രങ്ങളിൽ നിർഭയ സീനുകൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യം ആലോചനയിലില്ലായിരുന്നു. സ്വകാര്യ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ഗഹന പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ചിത്രം ഞാൻ സംവിധാനം ചെയ്യാനാണ് നിശ്ചയിച്ചിരുന്നത്. തിരക്കഥ സംബന്ധിച്ച ചർച്ചകൾ ഞങ്ങൾ നടത്തി. ഒരു സിനിമയിൽ സമിത ഷെട്ടിയെ അഭിനയിപ്പിക്കുന്ന കാര്യം ആലോചനയിലുണ്ടായിരുന്നു. സായി തംഹാങ്കർ, മറ്റ് 2 ആർട്ടിസ്റ്റുകൾ എന്നിവരെ മറ്റൊരു സിനിമയിലേക്കും പരിഗണിച്ചിരുന്നു. ഗഹനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. കുന്ദ്രയുടെ അറസ്റ്റിലായതിന് പിന്നാലെ ഗഹന പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിയമത്തിന് അതിൻ്റെതായ സമയമെടുക്കും. മുംബൈ പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ നിർഭയ സീനുകളെ അശ്ലീല ദൃശ്യങ്ങളായി വ്യാഖ്യാനിക്കരുത്. യഥാർത്ഥ കുറ്റക്കാർ ആരാണെന്നും കുറ്റാരോപിതരെ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും കോടതി തീരുമാനിക്കും. തൽക്കാലം കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന് വെബ്സൈറ്റിൽ അശ്ലീല വീഡിയോ അപ്ലോഡ് ചെയ്ത കുറ്റത്തിന് കഴിഞ്ഞ വർഷം ഗഹനയെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. അശ്ലീല ദൃശ്യങ്ങൾ നിർമ്മിച്ച് മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെ പ്രചരിപ്പിച്ചതാണ് കുന്ദ്രയ്ക്കെതിരായ കുറ്റം. കുന്ദ്രയുടെ അറസ്റ്റിന് ശേഷവും അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കാൻ കുന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള JL സ്ട്രീം കമ്പനി ആലോചിച്ചിരുന്നതായി പോലീസ് വെളിപ്പെടുത്തി. കുന്ദ്രയുടെ കബോർഡിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പുതിയ തിരക്കഥകൾ കണ്ടെത്തി. ഹിന്ദി ഭാഷയിൽ തയ്യാറാക്കിയ തിരക്കഥകളാണിത്. ഇതോടെയാണ് കുന്ദ്രയുടെ സാന്നിധ്യത്തിലും അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കാൻ കമ്പനി നിശ്ചയിച്ചിരുന്നു എന്ന സാധ്യത പോലീസ് പരിശോധിക്കുന്നത്.